നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. ആദ്യം എം ജി യൂണിവേഴ്സിറ്റി വാർത്തകൾ. സിവിൽ സർവീസ് ടെസ്റ്റ് സീരീസ് നവംബർ 30 വരെ അപേക്ഷിക്കാം. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അഫിലിയേറ്റ് കോളേജിൽ നവംബർ 16 ആരംഭിക്കുന്ന ഒന്നാം സെമസ്റ്റർ എൽ എൽ എം പരീക്ഷയ്ക്ക് നവംബർ 7 വരെ അപേക്ഷിക്കാം. നവംബർ 16 ആരംഭിക്കുന്ന രണ്ടാം സെമസ്റ്റർ എം സി എ പരീക്ഷയ്ക്ക് നവംബർ 7 വരെ അപേക്ഷിക്കാം. രണ്ടാം സെമസ്റ്റർ എം സി എ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷയ്ക്ക് നവംബർ 16 വരെ അപേക്ഷിക്കാം. പ്രാക്ടിക്കൽ 3-4 വർഷ ബി എസ് സി നേഴ്സിംഗ് സപ്ലിമെൻ്ററി പ്രാക്ടിക്കൽ പരീക്ഷ നവംബർ 5-7 തീയതികൾ നടക്കും. മൂന്നാം സെമസ്റ്റർ ബി വോക്ക് പ്രിൻറ്റിംഗ് ടെക്നോളജി റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നവംബർ 4 ആരംഭിക്കും. പരീക്ഷാഫലം മെയിൽ നടന്ന രണ്ടാം സെമസ്റ്റർ എം എസ് സി മെഡിക്കൽ ബയോകെമിസ്ട്രി പരീക്ഷയുടെ റിസൾട്ട് വന്നു. രണ്ടാം സെമസ്റ്റർ എം എ മ്യൂസിക് വീണ, മ്യൂസിക് വയലിൻ, മോഹിനിയാട്ടം, കഥകളി വേഷം, കഥകളി സംഗീതം സപ്ലിമെൻ്ററി റിസൾട്ട് വന്നിട്ടുണ്ട്. രണ്ടാം സെമസ്റ്റർ എം എ മദ്ദളം സപ്ലിമെൻ്ററിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നവംബറിൽ നടന്ന ഒന്നാം സെമസ്റ്റർ എം എസ് സി അപ്ലൈഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. 3-4 സെമസ്റ്റർ എം എ ഹിന്ദി പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിൻ്റെ സമയപരിധി നീട്ടി. പരീക്ഷാഫലം ഒന്നാം സെമസ്റ്റർ എം എ സോഷ്യോളജി സപ്ലിമെൻ്ററി റിസൾട്ട് വന്നിട്ടുണ്ട്. 3-4 സെമസ്റ്റർ എം എ ഇസ്ലാമിക് ഹിസ്റ്ററി പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ ഓഗസ്റ്റിൽ നടന്ന രണ്ടാം സെമസ്റ്റർ ബി വോക്ക് അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പ്രാക്ടിക്കൽ നവംബർ 7 മുതൽ അപേക്ഷ നൽകാം. 1-8 വരെ സെമസ്റ്റർ ബി ടെക് മേഴ്സി ചാൻസ് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. ഒന്നാം സെമസ്റ്റർ സി ബി സി എസ് 2014-16 അഡ്മിഷൻ റീ അപ്പിയറൻസ്. അതിനു മുമ്പുള്ള മേഴ്സി ചാൻസ് പരീക്ഷ നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ നടക്കും. ആറാം സെമസ്റ്റർ ബി വോക്ക് സപ്ലിമെൻ്ററി പരീക്ഷകൾക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. അഞ്ചാം സെമസ്റ്റർ ബി വോക്ക് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. വികസനത്തിൻ്റെ പുതിയ ഉയരങ്ങളിലേക്ക് ഒന്നിച്ചു നീങ്ങണമെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു. പരീക്ഷ മാറ്റി. നവംബർ 2 സെക്കൻഡ് സെം പരീക്ഷകൾ മാറ്റിയത് നമ്മൾ കണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി സ്പോട്ട് അഡ്മിഷൻ, സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ നവംബർ 3-5 തീയതികളിൽ. നവംബർ 3 ആലപ്പുഴ മേഖലയിലെ പുന്നപ്ര മാർ ഗ്രിഗോറിയോസ് കോളേജിലും, കൊല്ലം 19 മേഖല നവംബർ 4 കൊല്ലം എസ് എൻ കോളേജിലും, തിരുവനന്തപുരം മേഖല നവംബർ 6 സെനറ്റ് ഹാൾ പാളയത്ത് വെച്ചും നടക്കുന്നതാണ്. ഒന്നാം വർഷ ബിരുദ ബിരുദാനന്തര പ്രവേശനത്തിൻ്റെ സ്പോട്ട് കോട്ട ഒഴിവുള്ള സീറ്റുകളിലേക്ക് കോളേജ് തലത്തിൽ സ്പോട്ട് അഡ്മിഷൻ നവംബർ 3. ഒന്നാം വർഷ ബി എഡ് പ്രവേശനത്തിൻ്റെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കോളേജ് തലത്തിൽ സ്പോട്ട് അഡ്മിഷൻ നവംബർ 3. അതേപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രം നടത്തുന്ന 1-2 സെമസ്റ്റർ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. മാർച്ച് നടത്തിയ എം ഫിൽ ബോട്ടണി റിസൾട്ട് വന്നിട്ടുണ്ട്. മാർച്ച് നടത്തിയ 3-ാം സെമസ്റ്റർ എം എ ഓണേഴ്സ് ഡിഗ്രി റിസൾട്ട് വന്നിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി നവംബർ 3 കായംകുളം എം എസ് എം കോളേജിൽ വെച്ച് നടത്താനായിരുന്ന ബി എസ് സി ബയോടെക്നോളജി കോംപ്ലിമെൻ്ററി പ്രാക്ടിക്കൽ നവംബർ 7 മാറ്റി. വൈവോസിയുടെ പുതുക്കിയ തീയതി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 4-ാം സെമസ്റ്റർ എം കോം വൈവോസിയുടെ പുതുക്കിയ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 4-ാം സെമസ്റ്റർ എം എസ് ഡബ്ല്യു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വൈവോസി 4-5-7 തീയതികൾ നടക്കും. പ്രാക്ടിക്കൽ 1-ാം സെമസ്റ്റർ ബി പി എ മ്യൂസിക്കിൻ്റെ പ്രാക്ടിക്കൽ നവംബർ 8 മുതൽ. പരീക്ഷാ ഫീസ് നവംബർ 25 ആരംഭിക്കുന്ന 6-ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര ബി എ എൽ എൽ ബി മേഴ്സി ചാൻസ് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 4-ാം സെമസ്റ്റർ എം സി എ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. സൂക്ഷ്മപരിശോധന 5-ാം സെമസ്റ്റർ ബി ടെക്കിൻ്റെ, അതേപോലെ തന്നെ മേഴ്സി ചാൻസ് 3-ാം സെമസ്റ്റർ പി ജിയുടെ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുന്നു. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.